ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് വയനാട്ടിലെ കൽപ്പറ്റ എന്ന സ്ഥലത്തുള്ള പുഷ്പോത്സവം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2024 ഏറ്റവും നല്ല പുഷ്പോത്സവമാണ് ഇവിടെ നടക്കുന്നത്. സ്നേഹ ഇവൻസ് ഒരുക്കുന്ന ഈ പുഷ്പോത്സവത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം. ഒരാൾക്ക് ടിക്കറ്റിന് 60 രൂപയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഞാൻ മുന്നോട്ട് നടക്കുമ്പോഴാണ് അതിൻ്റെ കവാടത്തിൻ്റെ ഒരു ഭംഗി കണ്ടത്. നല്ല ഭംഗിയിലാണ് അവർ കവാടം അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കൗണ്ടറും നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് കൊടുത്തു, ഞാൻ ഉള്ളിലേക്ക് കടക്കാൻ പോകും. ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നോക്കിയാൽ തീരാത്ത അത്രയും പൂക്കളുടെ ഒരു വിസ്മയ കാഴ്ച. 50,000 ചതുരശ്ര അടിയോളം വിസ്തൃതിയിലാണ് സ്നേഹ ഇവൻ്റ് ഈ പുഷ്പോത്സവ പരിപാടി നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബോൾസം, ജമന്തി, ആന്തൂറിയം, പെറ്റോണിയ, ബന്ധിച്ചെടി, ഡാലിയ, പോൻസിറ്റിയ, മെലസ്റ്റോമ എന്നിങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും പൂക്കളുള്ള ചെടികളാണ് ഇവിടെയുള്ളത്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. 10,000 കണക്കിന് വ്യത്യസ്ത ഇനത്തിലും നിറത്തിലും പൂക്കളുണ്ട് ഇവിടെ. മേളയുടെ മുഖ്യ ആകർഷണം തന്നെ പൂക്കൾ തന്നെയാണ്. എടുത്തു പറയേണ്ട ഒന്ന് ഇവരുടെ ഡെക്കറേഷനാണ് കേട്ടോ. വണ്ടർഫുൾ ഡിസൈനിങ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ഡെക്കറേഷൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ബോൾസും ചെടിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് എന്നാണ്. ഇനി എൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്നറിയില്ല. എനിക്ക് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ബോൾസമാണ്. ബോൾസും ചെടിയുടെ ലീവ്സും പൂക്കളും എല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മുടെ കണ്ണുകളെ ഇങ്ങനെ വിസ്മയം കൊള്ളിക്കുകയാണ് കേട്ടോ. ഈ ബോൾസം ചെടി, ഒരു ചെടി നോക്കി നിന്നാൽ മറ്റു ചെടിയിലേക്ക് പോകാതെ നമ്മൾ അവിടെ തന്നെ നിന്ന് പോട്ടോ. അത്രക്കും ഭംഗിയാണ് ഓരോ ചെടികളും. കാശ്മീരിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ചെടികൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പ്രളയ ദുരന്തങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശേഷമുള്ള ഒരു ഇവൻറ്റ് അതാണ് ഇവിടെ നടക്കുന്നത്. പൂക്കളുടെ ഒരു വിസ്മയം തീർക്കുകയാണ് വയനാട് കേട്ടോ. പിന്നെ ഈ മഞ്ഞ ചമന്തി നല്ല ഭംഗിയിട്ട് കാണാൻ കേട്ടോ. അവർ ഓരോ ചെടികളും അത് ആ അവരുടെ ഡെക്കറേഷൻ്റെ അനുസരിച്ച് അവർ ആ സെറ്റിങ്സാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഗ്രീൻ ലീഫിൽ യെല്ലോ ഫ്ലവറിങ് നമ്മളെ കണ്ണുകളെ വിസ്മയം കൊള്ളിക്കുകയാണ്. കണ്ടില്ലേ നല്ല ഭംഗിയിലാണ് കേട്ടോ അവർ ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തൊക്കെ ബോൾസും ചെടികളുണ്ട്. പിന്നെ അത് ഒരു നല്ലൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുള്ളത് തോണിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചെടിയാണ് കേട്ടോ. ഇവിടെ തോണിയിൽ പച്ച പരവതാനി പോലെ വിരിച്ചിട്ട് തോണിയിൽ വെച്ചിട്ടുള്ളത് ബോൾസും ചെടിയാണ് കേട്ടോ. ബോൾസും ചെടീൻ്റെ എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തിയാണ്. നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് നമുക്കിവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് കേട്ടോ ഈ ഒരു തോണിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലത്ത്. പിന്നെ എൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു ഭരണിയിൽ ഇവിടെ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ബോൾസമാണ് കേട്ടോ. ബോൾസം അതിൽ നട്ട് വെച്ചതല്ല, 4 ചട്ടിയിൽ ബോൾസം വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ നല്ല ബുഷിയായിട്ട് നമുക്ക് തോന്നും. പിന്നെ ബോൾസം ചെടി കൂടാതെ തന്നെ ഇവിടെ ഒട്ടനവധി ചെടികളുണ്ട് കേട്ടോ. ഇലച്ചെടികളും അതുപോലെ തന്നെ പൂക്കളുള്ള ചെടികളും കൂടുതലും കണ്ടത് പൂക്കളുള്ള ചെടികളാണ്. റോസാ ചെടികൾ, അതുപോലെ തന്നെ സ്റ്റാർ ചെടികൾ, സ്റ്റാർ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഒട്ടനവധി പ്ലാന്റ്സിൻ്റെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ളത്. ഇത് പോയിൻസിറ്റിയ പ്ലാന്റ്സിൻ്റെ ഒരു പിന്നെ വെറൈറ്റി ഒരു ഇതാണ് കേട്ടോ. ഇത് 2 കളറാണ് ഇതിൻ്റെ ഒരു പൂക്കളല്ല കേട്ടോ, ഇല ചേഞ്ചിങ് വരുന്നതാണ് പോയിൻസിറ്റിയ പ്ലാന്റ്സ്. നമുക്ക് നന്നായിട്ട് കെയറിങ് കൊടുക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഈ പോയിൻസിറ്റിയ. പോയിൻസിറ്റിൻ്റെ പല കളേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പോയിൻസിറ്റിയയുടെ പല കളറിലുള്ള ചെടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അതുകൂടാതെ നമുക്ക് ഒരുപാട് പൂക്കളെ എന്താ പറയുക, പൂക്കളുള്ള ഒരുപാട് ചെടികളും ഇവിടെ ഉണ്ട്. കണ്ണിനെ കുളിർമ കൊള്ളിക്കുന്ന ഈ ഒരു സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴയൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല, കാരണം അത്രക്കും ഭംഗിയുള്ള കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ വയനാട്ടിലെ ഈ ഒരു ഫ്ലവർ ഷോ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പേ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണേ. പിന്നെ ഉള്ളത് നമുക്ക് ഒരു നല്ല ഭംഗിയിലിവിടെ ഇലച്ചെടികളുണ്ട് കേട്ടോ. ഇലച്ചെടികൾക്കും നല്ല ഭംഗിയായിട്ട് വരും, അതും നല്ല വരിവരിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്തായിട്ട് മെലസ്റ്റോമ ചെടികളുണ്ട് കേട്ടോ.
ഞാനിവിടെ വന്നത് 4-ാമത്തെ ദിവസമാണ്. 4-ാമത്തെ ദിവസമാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ചെടികളിലേക്ക് പൂക്കൾ, മൊട്ടുകളുണ്ട്, പക്ഷേ പൂക്കൾ ഇനിയും ഒരുപാട് ചെടിയിൽ വിരിയാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകുന്നവർക്ക് എല്ലാ ചെടികളിലും നന്നായിട്ട് ഫ്ലവറിങ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ജമന്തി ചെടികളൊക്കെ, കുറച്ച് മുട്ടുള്ള ജമന്തി ചെടികളുണ്ട്, അതുപോലെ തന്നെ മെലസ്റ്റോമ ചെടികളും ഇനിയും വിരിയാൻ തയ്യാറായി നിൽക്കുന്ന കുറച്ച് മുട്ടുകളും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇത് ഒരു ഒരു മാസത്തെ ഒരു ഷോ ആണ് ഇവിടെ നടക്കുന്നത്. നവംബർ 29 മുതൽ ഡിസംബർ 31 വരെയാണ് കേട്ടോ ഇവിടുത്തെ ഷോ നടക്കുന്നത്. അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 11:30 മുതൽ രാത്രി 9:30 വരെ, അല്ലാത്ത ദിവസം 2 മണി മുതൽ, ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് കേട്ടോ ഇവിടുത്തെ ഷോ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ കൽപ്പറ്റ ബൈപ്പാസിലുള്ള ബൈപ്പാസ് ഗ്രൗണ്ടിലാണ് കേട്ടോ ഈ ഒരു നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റോഡ് സൈഡിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നമുക്ക് എത്തിപ്പെടാനും പറ്റും. പുഷ്പഫല സസ്യങ്ങളോ, അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, കൺസ്യൂമർ സ്റ്റാളുകൾ, ഫുഡ് സ്റ്റാള്, വിനോദ പരിപാടികൾ എല്ലാം ഇവർ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറച്ച് മഴ പെയ്തു. ആ മഴ പെയ്ത സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം മഴ ചോരുന്നവരെ ഞാൻ മാറി നിന്നതാണ്. അതിന് ശേഷമാണ് ബാക്കി വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോൾസം കണ്ടില്ലേ, ഒരേ കളറുള്ള ഫ്ലവറിങ് ഓരോ ഭാഗത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബോൾസത്തിൻ്റെ ചുറ്റുപാടും ബന്ധിച്ചെടിയാണ് കേട്ടോ. നമ്മൾ ഉണ്ടമല്ലി എന്നൊക്കെ പറയുന്ന ചെട്ടിപ്പൂവ് എന്നൊക്കെ പറയുന്ന ബന്ധിച്ചെടിയാണ് വെച്ച് കൊടുത്തത്. ബന്ധിച്ചെടിൻ്റെ യെല്ലോ കളറാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ബോൾസത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചുറ്റുപാടും ഈ ഒരു ചെടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഒത്തിരി നമ്മുടെ കണ്ണിനിങ്ങനെ ഏത് ചെടിയാണ് നോക്കേണ്ടത്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെടിയുടെ മറ്റു ചെടിയുടെ പേര് പോലും എനിക്ക് മറന്നു പോകുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാ ചെടിയും കൂടി കാണുമ്പോൾ, കൂടുതൽ ചെടി കാണുമ്പോൾ നമുക്ക് ചില ചെടികളുടെ പേര് വരെ കിട്ടാതെ ആയി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 50 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള ചെടികളുണ്ട് കേട്ടോ. ഇതൊക്കെ ചൈന ഡോളാണ്. ഇത് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇതൊക്കെ ഇങ്ങനെ വെച്ചതൊക്കെ നല്ല കറക്റ്റായിട്ട്, അതാണ് ഇവിടെ ഡിസൈനിങ് ആണ് സൂപ്പറായിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൽ റെഡ് കളറ് കാണുന്നത് നമ്മുടെ പോൺസിറ്റിയ പ്ലാന്റ്സ് ആണ്. പോൺസിറ്റിയ പ്ലാന്റ്സ് ഇവിടെ നല്ലൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഭംഗി നമുക്ക് നല്ല ആസ്വദിച്ചെടുക്കാം കേട്ടോ. ഇവിടെ വെച്ചതിൽ നമുക്ക് ഈ ബന്ധിച്ചെടീൻ്റെ 2 കളർ നമ്മളിവിടെ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ ജമന്തി ചെടിയുടെ വൈറ്റ്, യെല്ലോ, അതുപോലെ തന്നെ 2 കളർ കൂടുന്ന ജമന്തി ചെടികൾ, അങ്ങനെ ഒരുപാട് ജമന്തി ചെടികൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോൾസൺ ചെടികളാണ് കൂടുതലും കാണുന്നത്. ഇത് നമ്മൾ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ചെടിയാണെങ്കിലും ഇതിവിടെ വെച്ചപ്പോൾ ഒന്നും കൂടി നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. പിന്നെ പെറ്റൂണിയ ചെടീൻ്റെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ പെറ്റൂണിയ ചെടി ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാലും നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ടിക്കറ്റിൻ്റെ അല്ലെങ്കിൽ 60 രൂപ നമുക്ക് ഒരു 6,000 രൂപേൻ്റെ കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു 60 രൂപയ്ക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടിക്കറ്റിൻ്റെ വിലയൊന്നല്ല നമ്മൾ ഈ കാണുന്ന കാഴ്ച. അതായത് പൂക്കളെ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ ഒരു ഫ്ലവർ ഷോ കാണാൻ വരൂ. അപ്പോൾ ഫ്ലവർ ഷോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാണുന്നതൊക്കെ പെറ്റൂണിയ പ്ലാന്റ് ആണ് കേട്ടോ. പെറ്റൂണിയ പ്ലാന്റിൻ്റെ അടുത്ത് കാണുന്ന ചെടിയുടെ പേര് എനിക്കറിയാമായിരുന്നു, പക്ഷേ എല്ലാ ചെടികളും കണ്ടപ്പോൾ എനിക്ക് ഈ പേരിതാ ഒരു ഗ്രീനിൽ ഈ ഒരു വയലറ്റ് നിറത്തിലുള്ള പൂവ്. അതിൻ്റെ പല കളറിങ്ങും ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു ഗ്രീനിൽ വയലറ്റ് ഉണ്ട്, ഗ്രീനിൽ റെഡ് ഉണ്ട്, അങ്ങനെയുള്ള നല്ല നല്ല ഡിസൈൻ. ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ പേര് എനിക്കിപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. അപ്പോൾ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ നോക്കി നിന്ന് പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിങ്ങനെ എന്താ പറയുക, പൂക്കളുടെ നിറച്ചാർത്ത് ഒരുക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതും കൂടാതെ നമുക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ കാശ്മീർ നടക്കം ചെടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് നല്ല എന്താ പറയുക, മനസ്സിനൊരു ആനന്ദം കിട്ടുന്ന ഒരു ദിവസമായിരുന്നു ആ ഒരു ദിവസം എനിക്ക് കേട്ടോ. ഇന്നത്തെ ദിവസം എനിക്ക് മനസ്സിന് നല്ല ഈ ഒരു ചെടി കണ്ടില്ല, നല്ല ഭംഗിയിൽ തന്നെ 3 കളറാണ് ഇവിടെ, പിങ്ക്, യെല്ലോ, റെഡ്, ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് നല്ല ഒരു വിന്നർ സീസണിൽ ഉണ്ടാവുന്ന ചെടികളാണ്. നമുക്കറിയാം നമ്മുടെ വയനാടിൻ്റെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള
ഒരു ഫ്ലവറിങ്ങാണ് അവിടെ സെറ്റ് ചെയ്ത് വിരിക്കുന്നത്. വയനാടിൻ്റെ കാലാവസ്ഥ നമുക്ക് അറിയാം, ഒരുപാട് ചൂടില്ലാത്തൊരു കാലാവസ്ഥ ആണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ കോട വന്ന് മൂടിയിരുന്നു. പിന്നെ അവിടെ എത്തി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേ തന്നെ ചെറുതായിട്ട് മഴയും പെയ്ത്, അങ്ങനെ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ചെടികൾക്ക്, ഇങ്ങനെയുള്ള ചെടികൾക്ക്, അത് പോയിൻസിറ്റിയായി അതുപോലെ ഈ കാണുന്ന ചെടികൾക്കൊക്കെ നമുക്ക് ഒരു പിന്നെ ഒരു തണുപ്പ് ഇഷ്ടമുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ. പിന്നെ ഇവിടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഡിസൈനിങ്, ഒരു കപ്പ് എന്നാണ് ഈ ചെടി വരുന്നത്. ഇതിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ജമന്തിയാണ് കേട്ടോ, വേറെ ഒന്നല്ല, ജമന്തി ചെടികളാണ്. ഈ കപ്പിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുമ്പോഴാണ് കേട്ടോ ഈ ചെടി എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഇവർ ഡിസൈനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ ഇനിയുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഇവർ സെറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവരുടെ ഒരു ഡെക്കറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേസിംഗ് ആണ് കേട്ടോ. ഡെക്കറേഷൻ കാണുന്നത് തന്നെ നല്ല ഭംഗിയിൽ തന്നെയാണ്. പിന്നെ വയനാട് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. അത് എന്തുകൊണ്ടാണ് എഴുതിയത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതെന്തുകൊണ്ടാണ് എനിക്കറിയാം, പക്ഷെ ഞാൻ കണ്ടതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ഈ വയനാട് എന്ന് എഴുതിയത് നല്ല ഭംഗിയില്ലേ കാണാൻ. വയനാട് എന്ന് എഴുതിയത് ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഇതിൻ്റെ താഴത്താണ് എഴുതിയത്. അപ്പോൾ എന്നെ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഊഞ്ഞാലിൽ നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്ക് ഊഞ്ഞാലി ആടിയും കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ലൊക്കേഷൻ കൂടി ഇവിടെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഒരുപാട് വിസ്തൃതിയിലാണ് ഈ ഒരു പിന്നെ ഷോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ജമന്തി ചെടികൾ, അതുപോലെ തന്നെ നമ്മുടെ ഒരു മെലസ്റ്റോമ ചെടികളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഡാർക്ക് ചെടി വെക്കുമ്പോൾ അതിന് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ് പൂക്കളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥലത്ത് യെല്ലോ കൊടുക്കുന്നുണ്ട്, അങ്ങനെ വൈറ്റ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവരുടെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞങ്ങളിവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. അതിന് ശേഷം ഞാൻ പറഞ്ഞു, രണ്ടാമത് മഴയ്ക്ക് ശേഷമാണ് വീണ്ടും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ. പിന്നെ ഞാനിനി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്ത സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല ഭംഗിയിലാണ് കേട്ടോ, നല്ലൊരു ഭംഗിയിൽ കണ്ടില്ല, എന്ത് രസത്തിലാണ് ഇവർ. അതൊക്കെ ജമന്തി പൂവാണ് കേട്ടോ. വെർട്ടിക്കൽ ഇവർ ഉപയോഗിച്ചത് കൂടുതൽ ജമന്തി ചെടികളാണ്. അപ്പോൾ യെല്ലോയും ഗ്രീനും കൂടിയിട്ടുള്ള കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതിൻ്റെ താഴത്തും നമ്മളിങ്ങനെ നടന്ന് പോകുന്ന ഏരിയയിൽ താഴെയും വെച്ചിട്ടുള്ളത് ബോൾസും ചെടിയും അതുപോലെ തന്നെ ജമന്തി ചെടിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൂന്ന് അങ്ങനെ ആറ് സൈസിൽ ഇവിടെ ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് റെയ്ഡ് ഇവിടെ ഉണ്ട്. വാട്ടറിൻ്റെ അതുപോലെ തന്നെ മറ്റുള്ള റെയ്ഡുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാലാമത്തെ ദിവസം കൊണ്ട് കുറേ ഒന്നും സ്റ്റാളൊന്നും ഓപ്പൺ ആയിട്ടില്ല. കുറച്ച് സ്റ്റാളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് പല സാധനങ്ങൾ വാങ്ങാനുള്ള സ്റ്റാളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് കളിക്കുന്നുണ്ട്. മഴ കാരണം റെയ്ഡും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ചെടികൾ ഇവിടെ, ഈ ഒരു സ്റ്റാർ പ്ലാന്റ് ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ചെടികളൊക്കെ കണ്ട് ഉല്ലസിക്കാൻ, അല്ലെങ്കിൽ കണ്ണിന് ആനന്ദം കിട്ടുന്ന ഒരു കാഴ്ചയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഓരോ ചെടീൻ്റെ അടുത്തേക്കും ഞാനിങ്ങനെ പോയിട്ട് ഓരോന്ന് നോക്കി ഇങ്ങനെ നടന്നു പോവുകയാണ്. എൻ്റെ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ചൊക്കെ മഴ നനഞ്ഞിട്ടുണ്ട് എങ്കിലും എനിക്ക് അവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്ന് വരാൻ തോന്നില്ല. വേറെ ഒന്നും വേണ്ട, വിശക്കുന്നുണ്ട്. പക്ഷേ വിശപ്പും ഭക്ഷണം കഴിക്കാനും പോലും എനിക്ക് തോന്നില്ല. കാരണം എനിക്ക് ഇത് കണ്ടപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറയാം. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാഴ്ച. എനിക്ക് പൂക്കളും ചെടികളും ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഞാനൊരു പുഷ്പോത്സവം നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ എൻ്റെ സ്ഥിതി പറയേണ്ട, അത്രയ്ക്കും നല്ല ഭംഗിയിൽ അത്രയും കാഴ്ചയാണ് ഞാനിവിടെ കാണുന്നത്. ഇതൊക്കെ കാണുന്നത് ജമന്തി ചെടികളാണ് കേട്ടോ. അതുകൂടാതെ അതിൻ്റെ കൂടെ എനിക്ക് പേരറിയാത്തൊരു ചെടിയുണ്ട്, ലില്ലിച്ചെടി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അതിൽ നന്നായിട്ട് ഫ്ലവർ, ഇനിയും അവിടെയും കുറേയൊക്കെ മൊട്ട് വിരിയാനുണ്ട്. ഇതൊരു മാസത്തെ പരിപാടിയല്ലേ, അപ്പോൾ ഇനിയും ഒരു 10-26 ദിവസം കൂടി ഈ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ എന്തായാലും ആ ഒരു കാഴ്ച കാണാൻ നിങ്ങൾ എന്തായാലും പോകണം. എല്ലാ സ്ഥലത്തും ബോൾസം വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ബോൾസം പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാപ്പി ചെടി നമുക്കറിയാം, ഈ കളർ, എൻ്റെ പേരിപ്പം പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. ഈ ഒരു ചെടിയിൽ നല്ലൊരു ഫ്ലവറിങ് ഉണ്ടാകുന്ന ചെടിയാണ്. നന്നായിട്ട് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് അത് നമുക്ക് പിന്നെ ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. പിന്നെ ഡാലിയൻ്റെ ഒരു കളർഫുള് ഒരു ഏരിയയാണ് ഇട്ടത് ഇവിടെ വെച്ചിട്ടുള്ളത്. ഡാലിയൊക്കെ കുറേയൊക്കെ പൂക്കളുണ്ടെങ്കിലും ഇനിയും കുറച്ചും കൂടി പൂക്കൾ വരാണ്ടിട്ടോ. ഡാലിയൊക്കെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ
കുറച്ചും കൂടി പൂക്കളുള്ള ഡാലിയ വെക്കുന്നതായിരിക്കും ഇവിടെ ഭംഗി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ ഡാലിയയിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ മൊട്ടുകളൊക്കെ വിരിഞ്ഞിട്ട് നല്ല ഭംഗിയായിരിക്കും. തുടക്കത്തിൽ പോയത് കൊണ്ടായിരിക്കും. അപ്പോൾ ആ ഡാലിയൻ്റെ ഫ്ലവർ കണ്ടില്ല, നല്ല ഭംഗിയിൽ വൈറ്റ് ഉണ്ട്, നല്ല പിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ യെല്ലോ ഉണ്ട്, പിന്നെ മജന്ത കളർ, അങ്ങനെയുള്ള എല്ലാ എല്ലാത്തിലും നമുക്കറിയാം. ഒരു കമ്പ് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കമ്പ് ഇങ്ങനെ ഊന്നിയിട്ട് സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഡാലിയ ചെടിൻ്റെ പൂവിൻ്റെ ഒരു വെയിറ്റ് കൊണ്ട് ഡാലിയ ചെടി ഒടിഞ്ഞു പോകും, അതുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ ഓരോ സ്റ്റിക്ക്, ഓരോ ചെടിക്ക് ഓരോ സ്റ്റിക്ക് വെച്ച് കൊടുത്ത്. കുറേ ആളുകളൊക്കെ വന്നിട്ട് ഇവിടുന്ന് ചെടികൾ വാങ്ങുന്നുണ്ട്, ചെടികൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് ഡാലിയൻ്റെ വിലയൊക്കെ ചോദിച്ചു, അപ്പോൾ 100 രൂപ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡാലിയക്ക്. അങ്ങനെ ഞാൻ അവിടെ നിന്നും കുറേ കൂടി നടന്നിട്ട് ഒരുപാട് എല്ലാ സ്ഥലത്തും നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ കണ്ണിനെ വിസ്മയം കൊള്ളിക്കുന്ന ചെടികൾ തന്നെയാണ് കേട്ടോ. അത് ഇതുപോലെ ഞാൻ ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് കുറേ റോസാ ചെടികളുണ്ട്. ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് റോസാ ചെടികൾക്ക് വിലയൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ വില ചട്ടിയിലുള്ള ചെടികൾക്ക് 200 രൂപയും നമുക്ക് കവറിൽ ഗ്രോ ബാഗിൽ കിട്ടുന്ന ചെടികൾക്ക് 50 രൂപ എന്ന് പറയുന്നത്. പിന്നെ അവരെന്നോട് പറഞ്ഞ് 3 ചെടി ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ 100 രൂപയ്ക്ക് തരാമെന്നും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ പല വൃക്ഷങ്ങളും ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ പിന്നെ സപ്പോട്ട, അതുപോലെ തന്നെ മാവ്, പ്ലാവ്, അങ്ങനെയുള്ള നമുക്ക് ഫലങ്ങൾ തരുന്ന ഒരുപാട് തൈകളും ഇവിടെ ഉണ്ട്. അതിൻ്റെ പേരൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടുമാവ്, അങ്ങനെയുള്ള ഒരുപാട് ചെടികളും പല വൃക്ഷങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏത് ചെടിയാണ് വാങ്ങുന്നത് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് ഓരോ ചെടിയുടെയും വില ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഴ കാരണം എനിക്കിങ്ങനെ ഇവിടെ നിന്ന് പ്ലാന്റ്സൊന്നും വാങ്ങാൻ പറ്റില്ല. കാരണം അത് കൊണ്ടുപോകാനുള്ളൊരു പ്രയാസമുണ്ട്. നിങ്ങൾക്കിവിടെ വെള്ളം കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ടൊരു മഴ പെയ്തിട്ടുണ്ട്. ചില ആളുകളൊക്കെ ചെടി വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ മനസ്സിനും നമ്മുടെ കണ്ണിനും ഒരുപോലെ കുളിർമ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു അനുഭൂതി കിട്ടുന്ന ഒരു ഫ്ലവർ ഷോ തന്നെയാണ് ഇവർ വയനാട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു ചെടി, ഈ ഒരു ചെടീൻ്റെ പേരും എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇല തന്നെയാണ് ഈ ഒരു വൈറ്റ് കളറിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള പേരും എനിക്കറിയില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ. ഇത് ഇതിനൊക്കെ കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് നമുക്ക് ചെടികൾ വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. കാരണം നല്ല ഹെൽത്തി പ്ലാന്റാണ് ഇവിടെ ഉള്ളത്. കുറച്ചൊക്കെ നല്ല വില കൂടിയതുണ്ട്, കുറച്ചൊക്കെ വില കുറഞ്ഞതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ താഴെ 50 തൊട്ടിട്ട് മേലോട്ട് ഒരുപാട് റേറ്റുള്ള ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെ കണ്ടില്ല, റൗണ്ട് ഷേപ്പിലൊക്കെ ബോൾസൺ ചെടി മറ്റ് ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലാണ് അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇങ്ങനെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കുറേയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, കുറച്ചൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഫുഡിൻ്റെ ഒക്കെ തന്നെ അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയി. ചെടികൾ അങ്ങനെ വാങ്ങിയിട്ടില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോരാൻ പോവുകയാണ്. പോരാനുള്ള മനസ്സില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും